പുസ്തകം മരിക്കുന്നുവോ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ വായന മരിക്കുന്നുവോ എന്നൊരു ചോദ്യം ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ വരവോടുകൂടിയും സാങ്കേതികവിദ്യയുടെ വികാസത്തോടെയും പൊതുവെ ഉയർന്നു വന്നുവെങ്കിലും ഇന്നിപ്പോൾ ആ ചോദ്യം അങ്ങനെ ആരും ചോദിക്കുന്നില്ല. പുസ്തകങ്ങൾ കൂടുതൽ കൂടുതൽ വായിക്കപ്പെടുന്നു, വായിക്കുന്ന രൂപങ്ങൾ ആധുനികമായി വന്നിട്ടുണ്ടെങ്കിലും പുസ്തകത്തിൽ തന്നെ, അച്ചടി പുസ്തകത്തിൽ തന്നെ വായിക്കുന്നതിലും ആളുകൾ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. വായന മനുഷ്യൻ്റെ ജീവിതത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായനാനുഭവമായി മാറേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടന അസംബ്ലിയുടെ ചർച്ചയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ പാർലമെൻറ്ററി ജീവിതകാലഘട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് അത് പല ഘട്ടത്തിലും ആഴത്തിലുള്ള വായനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ്. ആ വായനയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മലയാളത്തിൽ ഞാൻ നേരത്തെ ഭരണഘടന ചരിത്രവും സംസ്കാരവും എന്ന പേരിൽ എഴുതുകയുണ്ടായി. ഇന്ന് രാജ്യത്ത് ചർച്ച ചെയ്യുന്ന പല പ്രശ്നങ്ങളും പുതുതാണ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുവെങ്കിലും ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളുടെ ആ സമാഹാരത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയോ വ്യക്തതയോടുകൂടി ചർച്ച ചെയ്ത് തീർപ്പ് കൽപ്പിച്ച വിഷയങ്ങളാണ് പുതിയതാണ് എന്ന രൂപത്തിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യത്തിൻ്റെ പേരെന്തായിരിക്കണം എന്നത് പോലും വളരെ ഗൗരവമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭരണഘടന അംഗീകരിച്ചത്. അത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് എന്ന് തന്നെയാണ്. ഹിന്ദുസ്ഥാനെന്നും ഹിന്ദെന്നും ഭാരതവർഷമെന്നും ഭാരതകാന്ഡമെന്നും നിരവധി പേരുകൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നെങ്കിലും അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇത് ഇന്ത്യയാണ്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന ആർട്ടിക്കിൾ 1 ഭരണഘടനാ അസംബ്ലി അംഗീകരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി ഇന്ത്യയുടെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചകളുടെ സമാഹാരമാണ് എന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ തോന്നുന്നു. അത്തരം പുസ്തകങ്ങൾ പരിചയപ്പെടുമ്പോഴും സാഹിത്യ സംബന്ധിയായ പുസ്തകങ്ങൾ മനസ്സിലാക്കുന്നതിനെല്ലാം നിയമസഭയുടെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം സഹായകരമായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ലഹരി ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. ലഹരിയിലേക്ക് തിരിയുന്ന ആളുകളെ അതിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് വേണ്ടി കുറേ കൂടി സർഗാത്മകവും ക്രിയാത്മകവുമായ മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്ന ശരിയായ ലഹരിയിലേക്ക് വഴിതിരിച്ചു വിടേണ്ടതുണ്ട്. വായനയാണ് ആ ലഹരി എന്നുള്ളത്. അത് ശക്തിപ്പെടുത്തുന്നതിന് ഈ പുസ്തകോത്സവം സഹായകരമാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.